നമസ്കാരം. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളെയും 3 തരം തിരിച്ചിരിക്കുന്നു. ഇവ ദേവഗണം, മനുഷ്യഗണം, അസുരഗണം എന്നിവയാകുന്നു. ഓരോ ഗണത്തിൽ പെടുന്നവർക്കും പ്രത്യേകം പൊതു സ്വഭാവങ്ങളും കാണപ്പെടുന്നു. ഈ സ്വഭാവങ്ങൾ വിവാഹത്തിനായി ജാതകപ്പൊരുത്തം നോക്കുമ്പോഴാണ് കൂടുതൽ ശ്രദ്ധയിൽ വരുന്നത്. ദേവഗണത്തിൽ ജനിച്ച ഏവരിലും ദേവഗുണങ്ങൾ ഉണ്ടാവണം എന്നില്ല. അതേപോലെ അസുരഗണത്തിൽ ജനിച്ചവർ ദുഷ്ട സ്വഭാവം ഉള്ളവർ എന്നും പറയാൻ സാധിക്കുന്നതല്ല. എന്നാൽ പൊതുവെ ഒരേ ഗണത്തിലുള്ളവർ വിവാഹം കഴിക്കുന്നത് ഉത്തമമാകുന്നു. ഈ വീഡിയോയിലൂടെ അസുരഗണത്തിൽ പെടുന്നവരും മനുഷ്യഗണത്തിൽ പെടുന്നവരും തമ്മിൽ വിവാഹം കഴിച്ചാൽ ഉണ്ടാകുന്ന ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. മനുഷ്യഗണം. മനുഷ്യഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങൾ ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാദി, ഉത്രട്ടാദി എന്നീ നക്ഷത്രങ്ങളാകുന്നു. മനുഷ്യഗണത്തിൽ പെടുന്നവർ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഇവർക്ക് ദേവഗണത്തിലെ സ്വഭാവങ്ങളും അസുരഗണത്തിലെ സ്വഭാവങ്ങളും പ്രകടിപ്പിക്കുന്നു. ഇവർ അധ്വാനികളും സ്വന്തം കുടുംബത്തിനു വേണ്ടി പ്രയത്നിക്കുന്നവരുമാകുന്നു. എന്നാൽ ചില സമയങ്ങളിൽ സൽപ്രവർത്തികൾ ചെയ്യുകയും എന്നാൽ ചില സന്ദർഭങ്ങളിൽ സ്വാർത്ഥ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. മനുഷ്യഗണത്തിൽ പെടുന്നവർ അസുരഗണത്തിൽ പെടുന്നവരുമായി ചിലപ്പോഴെല്ലാം ജാതകപ്പൊരുത്തം വരുന്നതാണ്. അസുരഗണം. അസുരഗണത്തിൽ പെടുന്നവർ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാം സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുവാൻ ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഇവർ പെട്ടെന്ന് ക്ഷുഭിതരാകുന്നവരുമാകുന്നു. എന്നിരുന്നാലും നല്ല മനസ്സുള്ളവരും ദൈവാനുഗ്രഹമുള്ളവരുമാകുന്നു. അസുരഗണത്തിൽ പെടുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങളാകുന്നു. മനുഷ്യഗണത്തിലെ സ്ത്രീയും അസുരഗണത്തിലെ പുരുഷനും. മനുഷ്യഗണത്തിലെ സ്ത്രീയുമായി അസുരഗണത്തിലെ പുരുഷൻ വിവാഹം കഴിച്ചാൽ ചെറിയ രീതിയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊതുവെ നല്ല കുടുംബജീവിതം നയിക്കുന്നു. അസുരഗണത്തിലെ പുരുഷൻ പ്രകോപിതനാകുമ്പോൾ ഒഴിഞ്ഞു മാറുവാൻ മനുഷ്യഗണത്തിലെ സ്ത്രീക്ക് സാധിക്കുന്നു. അതിനാൽ വഴക്കുണ്ടായാലും ഭൂരിപക്ഷം കുടുംബങ്ങളിലും അത് വലുതാകാതെ വരുന്നു. ഇതിനാൽ കുടുംബജീവിതം അത്ര ബുദ്ധിമുട്ടില്ലാതെ മുൻപോട്ടു പോകുന്നതാണ്. ഇവർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുമെങ്കിലും സ്നേഹം നിലനിൽക്കുന്നു. അതിനാൽ അസുരഗണത്തിലെ പുരുഷനും മനുഷ്യഗണത്തിലെ സ്ത്രീയും തമ്മിൽ വിവാഹം കഴിക്കാവുന്നതാണ്. അസുരഗണത്തിൽ പെടുന്നവർ അസുരഗണത്തിൽ തന്നെ കല്യാണം കഴിക്കുന്നതാണ് കൂടുതൽ ഉചിതം. അസുരഗണത്തിലെ സ്ത്രീയും മനുഷ്യഗണത്തിലെ പുരുഷനും. അസുരഗണത്തിലെ സ്ത്രീയും മനുഷ്യഗണത്തിലെ പുരുഷനും തമ്മിൽ വിവാഹം കഴിച്ചാൽ ഒരുവിധം വീടുകളിലും കലഹം പതിവാകുന്നു. ചില ഭാര്യമാർ ഭർത്താവിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനാൽ കലഹം വർദ്ധിക്കുന്നു. ഭർത്താവ് ഇത് തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ലെങ്കിൽ വലിയ പ്രശ്നത്തിന് വഴിവെക്കുന്നു. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ജാതകപ്പൊരുത്തത്താൽ വിവാഹം നടത്താവുന്നതാണ്. പൊതുവെ ഇവർ ഗുണദോഷ സമ്മിശ്രമായി കുടുംബജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു.